നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷിരൂരിൽ കർണാടക പോലീസിന്റേത് പേക്കൂത്ത്. കേരളത്തിൽ നിന്നുള്ള ചാനലുകാരെ അകത്തേക്ക് കടത്തിവിടാതെ പുറത്തുനിന്നുപോലും റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കാതെ കർണാടക പോലീസിന്റെ ഗുണ്ടായിസം. മാത്രമല്ല, കേരളത്തിൽ നിന്നുപോയ രക്ഷാപ്രവർത്തകരെ പുറത്താക്കിയിരിക്കുകയാണ്. ഞങ്ങൾ തെരച്ചിൽ നടത്തിക്കോളാമെന്ന വെല്ലുവിളി. 8 ദിവസമായി ഒരു മനുഷ്യന് വേണ്ടി തെരച്ചിൽ തുടങ്ങിയിട്ട്. കർണാടക സർക്കാരിന്റെ പിടിപ്പുകേട് പുറത്തുവരുമ്പോൾ കേരളത്തിന്റെ മെക്കിട്ട് കയറുകയാണ്. കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് ഇസ്രയേലിനെ കയ്യേറ്റം ചെയ്തതോടെ വലിയ പ്രതിഷേധമാണ് ഷിരൂരിൽ ഉടലെടുത്തത്. പിന്നീട് ഇരു സർക്കാരുകളും ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയുമായിരുന്നു. അർജുനെ ഉടൻ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. രഞ്ജിത്ത് ഇസ്രയേലിനെ ഉൾപ്പെടെ രക്ഷാദൌത്യം നടത്തുന്നതിൽ നിന്ന് ഇപ്പോൾ കർണാടക പോലീസ് വിലക്കിയിരിക്കുകയാണ്. ഇവരെ പുറത്താക്കിയിരിക്കുകയാണ്. ഇതോടെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ നിന്നുണ്ടാകുന്നത്. എന്തുകൊണ്ട് കർണാടക പോലീസ് ഇത്ര അഹങ്കാരം കാണിക്കുന്നുവെന്ന ചോദ്യം ശക്തമാകുകയാണ്. ചാനലുകാരെയും കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെയും പുറത്താക്കി കർണാടക പോലീസ് എന്താണ് അവിടെ ചെയ്തു കൂട്ടുന്നത്? രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു വിവരങ്ങളും പുറത്തേക്ക് വരരുതെന്ന നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. കർണാടക പോലീസ് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ശക്തമാകുകയാണ്. ഒരു തരത്തിലും കേരളത്തിലുള്ളവരുമായി സഹകരിക്കാൻ കർണാടക പോലീസും റെസ്ക്യൂ ടീമും തയ്യാറാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ ഈ വിഷയത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മലയാളിയെ കാണാതാകുന്നതോടുകൂടി തന്നെ നമ്മൾ രാഷ്ട്രീയവും മറ്റെല്ലാ വിവേചനങ്ങളും മറന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും മറ്റ് രാഷ്ട്രീയക്കാരുമെല്ലാം കർണാടക സർക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗാവലി നദിയിൽ തീരത്ത് നിന്ന് 40 മീറ്റർ മാറി 8 കിലോമീറ്റർ ആഴത്തിൽ ഒരു വസ്തുവിന്റെ സിഗ്നൽ ലഭിച്ചതാണ് വീണ്ടും പ്രതീക്ഷ നൽകുന്നത്. മൺകൂനയ്ക്ക് 40 മീറ്റർ അടുത്തു നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. പുഴയോരത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പ്രദേശത്ത് ഇടവിട്ട് മഴ പെയ്യുന്നത് തെരച്ചിലിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുമുണ്ട്. അവസാനം സിഗ്നൽ ലഭിച്ചിടത്ത് വിശദമായ പരിശോധന നടത്താനാണ് നീക്കം. സിഗ്നൽ ലഭിച്ചിടത്ത് ലോറി ഉണ്ടാകാം എന്നാണ് കരുതുന്നത്. എന്നാൽ മണ്ണിനൊപ്പം തന്നെ ലോഹ സാന്നിധ്യം കൂടിയ പാറകളും മണ്ണിനടിയിലുള്ളതിനാൽ ഇപ്പോൾ ലഭിച്ചത് അതിന്റെ സിഗ്നലാകാനും സാധ്യതയുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അർജുൻ അവിടെ തന്നെ ഉണ്ടാകും, ജീവനോടെ തന്നെ തിരിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ മലയാളിയും. മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുലർച്ചെ അർജുന്റെ ട്രക്ക് കടന്നുപോയ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടം ഉണ്ടാകുന്നതിന് മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. ഷിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ വ്യക്തമായ CCTV ദൃശ്യങ്ങളിൽ അർജുന്റെ ട്രക്ക് പോകുന്നത് കാണുന്നുണ്ട്. അർജുന്റെ ട്രക്കിന്റെ സഞ്ചാരപാത ഏതാണ്ട് ഇതിൽ നിന്ന് വ്യക്തവുമാണ്. ബെലഗാവിയിൽ നിന്ന് വന്ന ട്രക്ക് 16 പുലർച്ചെ 1:42 2:46 കടന്നുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിനിടെ അർജുന്റെ ലോറി കണ്ടെത്താൻ ദൌത്യ സംഘം ആധുനിക സാങ്കേതിക സഹായം തേടിയിരിക്കുകയാണ്. റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെയും സംഘത്തിന്റെയും സഹായമാണ് തേടിയത്. ഉടൻ ദൌത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു. ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കും. വിദഗ്ധ സംഘം ദില്ലിയിൽ സജ്ജമാണ്. ഉപകരണങ്ങൾ ദില്ലിയിൽ നിന്നും എത്തിക്കാനുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് ലോറി കണ്ടെത്താനാകും. കരയിലും വെള്ളത്തിലും പരിശോധന നടത്താൻ കഴിയും. ഗംഗാവലി നദിയിലും പരിശോധന നടത്താം. 20 മീറ്ററിലും താഴെയുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയും. ഷിരൂരിലെ SPയും കളക്ടറും നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. ISRO കൈമാറിയ ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകളില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. ദുരന്തം നടന്നതിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടിയിട്ടുണ്ട്. ദുരന്തം നടന്ന ദിവസം പുലർച്ചെ 6 മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ISRO കൈമാറിയത്. 16 പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ കാർമേഘം മൂടിയ നിലയിലാണ്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ദൃശ്യമൊന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ ജൂലൈ 16 പുലർച്ചെ 6 മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് കിട്ടിയത്.
ആ ദൃശ്യത്തിൽ നിന്ന് അർജുന്റെ വാഹനമടക്കം കണ്ടുപിടിക്കാൻ വഴിയില്ല. ദുരന്തശേഷം ശേഖരിച്ച സാറ്റലൈറ്റ് ദൃശ്യം ലോറി വീണ്ടെടുക്കാൻ ഉപകരിക്കും. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം മേഘങ്ങൾ ഇല്ലാത്ത സമയത്ത് നദിയുടെ ചിത്രങ്ങൾ RCS പകർത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് എത്രത്തോളം മണ്ണ് എത്ര വ്യാപ്തിയിൽ വീണിട്ടുണ്ട് എന്നതിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുഴയിലെ ഇപ്പോഴത്തെ തെരച്ചിൽ. നദിക്കരയോട് ചേർന്ന് മണ്ണ് വീണ സ്ഥലത്ത് സിഗ്നൽ കിട്ടിയ ഇടത്തായിരിക്കും ആദ്യം തിരയുക. ഇപ്പോഴുള്ള കരയുടെ 40 മീറ്റർ അകലെയാണ് ഈ സ്ഥലമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മണ്ണിനടിയിൽ ലോഹവസ്തു ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. 2 റഡാറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് പരിശോധന നടക്കുന്നത്. തെരച്ചിലിൽ നിർണായക സിഗ്നൽ ലഭിച്ചുവെന്ന് സൈന്യം തന്നെയാണ് വ്യക്തമാക്കിയത്. വിശ്വസനീയമായ സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നതെന്നും സൈന്യം പറയുന്നു. തടി കയറ്റിയ ലോറിക്ക് ഏകദേശം 25 ടണ്ണിലേറെ ഭാരമുണ്ട്. ഭാരത് ബെൻസിന്റെ 12-വീൽ ട്രക്കിന്റെ ഏറ്റവും പുതിയ മോഡലാണ് അർജുൻ ഓടിച്ചിരുന്നത്. ഭാരത് ബെൻസിന്റെ ഈ ട്രക്കിന്റെ ഡ്രൈവർ ക്യാബിൻ സ്ട്രോങ് ആണെന്ന് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നു. വിശാലമായ ക്യാബിൻ റൂമാണ് ഈ ട്രക്കിന്റെ പ്രത്യേകതയെന്നും ക്ലീനർ ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്നതടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ലോറിയാണിതെന്നും ഈ മേഖലയിലെ ഡ്രൈവർമാർ പറയുന്നു. ശക്തമായ ബാറ്ററിയാണ് വാഹനത്തിലേത്. എഞ്ചിൻ ഓഫായാലും ഇഗ്നീഷ്യൻ ഓണായിരിക്കും. എയർ സർക്കുലേഷൻ ലഭിക്കുന്ന വിധത്തിൽ പിന്നിൽ എയർ ഹോളുകൾ ഉള്ളതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. ഇഗ്നീഷ്യൻ ഓണാണെങ്കിൽ AC പ്രവർത്തിക്കുമെന്നും ഈ വാഹനം ഓടിക്കുന്നവർ പറയുന്നു. ഗ്ലാസ് പൊട്ടിയിട്ടില്ലെങ്കിൽ മണ്ണ് അകത്തേക്ക് കയറില്ല. ഇതും ഒരു വലിയ ഗുണം ചെയ്യും. ഭാരത് ബെൻസ് 26.3 ടൺ പേലോഡ് കപ്പാസിറ്റി നൽകുന്നു. മൊത്തം വാഹന ഭാരം 35 ടണ്ണാണ്. ഈ ലോറിയിലാണ് അർജുൻ ഉള്ളതെങ്കിൽ രക്ഷപ്പെടുത്താൻ ഇനിയും സമയമുണ്ടെന്ന് വിദഗ്ധർ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇതും കൂടി ഈ ലോറിയായതും പിന്നെ ഇപ്പോൾ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നതും ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക്. ജീവനോടെ അർജുനെ തിരികെ കിട്ടാൻ പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.